ഓം ശ്രീ സായിരാം. മാറാം നമുക്ക് മാറ്റാം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു. മൂന്ന് ദക്ഷിണ. ഷിർദി ബാബ ദക്ഷിണ ചോദിച്ചു വാങ്ങുമായിരുന്നു എന്ന് ഷിർദി സായി സച്ചരിതം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. പർത്തിബാബയാകട്ടെ അവിടുന്ന് കൊടുക്കാൻ മാത്രം വന്നതാണെന്ന് അന്നും ഇന്നും അരുളിക്കൊണ്ടേയിരിക്കുന്നു. വിജനമായ പർത്തിയിൽ പുട്ടപർത്തിയിലെ ഇല്ലായ്മയുടെ കാലത്തും ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ ഒന്നും വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേയുള്ളൂ. ഇന്ന് ലോകത്തിലെ സമ്പന്നർ ഒരു നോക്ക് കാണാൻ വരുമ്പോഴും കാത്തുകെട്ടിക്കിടക്കുമ്പോഴും സ്വാമി അവരിൽ നിന്ന് ഒന്നും വാങ്ങുന്നില്ല, കൊടുക്കുക തന്നെ ചെയ്യുന്നു. അമേരിക്കയിലെ ഒരു കോടീശ്വരൻ സ്വാമിയെ ദർശിച്ച ശേഷം കോടിക്കണക്കിന് രൂപ തൃപ്പാദത്തിൽ വയ്ക്കാൻ ശ്രമിച്ചപ്പോഴും സ്വാമി പറഞ്ഞു, ബംഗാരു, എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ്. സ്വാമി രചിച്ചിട്ടുള്ള ഒരു കവിതയിൽ പാടുന്നു, ഞാൻ കാത്തിരിക്കുന്നു നിനക്കായി നാളുകളായി, നിനക്കായി മാത്രം കാത്തിരിക്കുന്നു. നിൻ്റേതായിട്ടുള്ളത് ഒന്നും എനിക്ക് വേണ്ട, നിന്നെ മാത്രം മതി. ഇത്രയും വിശദീകരിച്ചത് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാനാണ്. മേൽ പറഞ്ഞതെല്ലാം അരുളിയ സ്വാമി ഒരിക്കൽ ദക്ഷിണ ആവശ്യപ്പെട്ടു, അതും പരസ്യമായി. പതിനായിരക്കണക്കിന് ജനങ്ങളോടായി ജഗദീശ്വരൻ മൂന്ന് ദക്ഷിണ ആവശ്യപ്പെട്ടു. പ്രധാനമായും മഹാപ്രഭുവായ ഭഗവാൻ തൃക്കരം നീട്ടിയത് യുവജനങ്ങൾക്ക് നേരെയായിരുന്നു. ആ മൂന്ന് ദക്ഷിണ ഏതെന്ന് ശ്രദ്ധിക്കുക. മദ്യപാനം ഉപേക്ഷിക്കുക, പുകവലി ഉപേക്ഷിക്കുക, മത്സ്യമാംസാഹാരം ഉപേക്ഷിക്കുക. ലോകപരിവർത്തനത്തിനായി ഭഗവാൻ ഒരുക്കുന്ന മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇവയെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ദക്ഷിണയുടെ മൂല്യം കണ്ട് നാം വിസ്മയിച്ചു പോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത്. മനസ്സിനനുസരിച്ച് ലോകം സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ ചില പ്രത്യേകതകളാണല്ലോ നമ്മെ ഇന്ന് സായി പാദങ്ങളിൽ എത്തിച്ചത്, മറ്റു പലരെയും മറ്റു പലയിടത്തും എത്തിച്ചതും. അപ്പോൾ അവനവൻ്റെ ലോകം അവനവൻ്റെ മനസ്സിന് അനുസരിച്ച് തന്നെ എന്ന് വ്യക്തമാണല്ലോ. മനമൂലം ഇതം ജഗത്. മനസ്സ് നേരായ വഴിയിലൂടെ തിരിഞ്ഞാൽ ലോകം നേരെയായി. മനസ്സ് രൂപപ്പെടുന്നത് ആഹാരം വഴിയെങ്കിൽ ആഹാരം നന്നായാൽ മനസ്സും നന്നായേ തീരൂ. അപ്പോൾ ആഹാരവും മനസ്സും തമ്മിലുള്ള ബന്ധം എന്തെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഭഗവാൻ അരുളിയൊരു ചിഹ്നക്കഥയുണ്ട്. ശരശയ്യയിൽ ഭീഷ്മ പിതാമഹൻ നിർവികാരനായി ശയിക്കുന്ന സമയം പാണ്ഡവരും ദ്രൗപദിയും ശ്രീകൃഷ്ണ ഭഗവാനും ഭീഷ്മരെ കാണാനെത്തി. ശ്രീകൃഷ്ണന്റെ ഇച്ഛപ്രകാരം ഭീഷ്മർ ധർമ്മപുത്രക്ക് ധർമ്മോപദേശം നൽകി. ധർമ്മപ്രസംഗം കഴിഞ്ഞതും പാഞ്ചാലി പൊട്ടിച്ചിരിച്ചു. യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ളവർ വല്ലാതെ അസ്വസ്ഥരായി. ഒരു കുലസ്ത്രീ, അതും കുരുവംശത്തിലെ ഏറ്റവും വന്ധ്യനായ വയോധികനായ ഒരാളെ പരിഹസിക്കുക, അതും ശ്രീകൃഷ്ണ സന്നിധിയിൽ, എന്തൊരപരാധം. ശ്രീകൃഷ്ണനാകട്ടെ ശാന്തമായി നിലകൊണ്ടു. പാണ്ഡവരുടെ അസ്വസ്ഥത വല്ലാതായി. ദ്രൗപദിയെ ശാസിക്കാൻ യുധിഷ്ഠിരൻ ഒരുങ്ങവേ ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ദ്രൗപദി വന്ദനീയാണ്. അവൾ ഒരിക്കലും അകാരണമായി ചിരിക്കില്ല, ആരെയും പരിഹസിക്കില്ല. പറയൂ പുത്രി, എന്താണ് നീ ചിരിച്ചത്? ഭീഷ്മർ തിരക്കി. ദ്രൗപദി ഭഗവാനെ മനസ്സാ നമിച്ച ശേഷം ചോദിച്ചു, പിതാമഹ, അങ്ങയുടെ ധർമ്മപ്രസംഗം അതിഗംഭീരമായി. പക്ഷേ അന്ന് സഭാമധ്യത്തിൽ ഒരു കുലസ്ത്രീയുടെ പുത്രിസമമായ ഒരവളുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ കൗരവാധവന്മാർ ശ്രമിച്ചപ്പോൾ അങ്ങയുടെ ഈ ധർമ്മബോധം എവിടെയായിരുന്നു? എവിടെയായിരുന്നു ഈ നീതിബോധം? ഇനി ഈ ധർമ്മപ്രബോധനം കൊണ്ട് കാര്യമെന്ത്? ബ്രംഗലിച്ച നിശബ്ദത യുദ്ധഭൂമിയെ വീണ്ടും ആവരണം ചെയ്തു. ഭഗവാൻ മൗനം പൂണ്ടതേയുള്ളൂ. ഭീഷ്മർ മന്ദഹസിച്ചു. പിന്നീട് പറഞ്ഞു, പുത്രി, നിന്റെ സംശയം സങ്കതം തന്നെ. അന്ന് എൻ്റെ ധർമ്മബോധത്തിന് മങ്ങലേറ്റിരുന്നു. അതിന് കാരണം ദുര്യോധനയിൽ നിന്നും ലഭിച്ചിരുന്ന ആഹാരമായിരുന്നു. ഇന്ന് അർജുന സായകങ്ങളേറ്റ് ആ ആഹാരത്തിൽ നിന്നുണ്ടായ ദുഷിച്ച രക്തമെല്ലാം വാർന്നുപോയിരിക്കുന്നു. അപ്പോൾ ധർമ്മബോധം പഴയതുപോലെ പ്രകാശിക്കാൻ തുടങ്ങി. പുത്രി, ദുര്യോധനൻ്റെ അന്നം എന്നെ മലിനമാക്കി. ആഹാരം എങ്ങനെ നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നതിൻ്റെ
ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഇതിഹാസ സംഭവം. ആഹാരം എങ്ങനെയോ ബുദ്ധിയും അങ്ങനെ, ബുദ്ധി എങ്ങനെയോ വിധിയും അങ്ങനെ. ഭഗവാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് ആഹാരം? വായിൽ കൂടി കഴിക്കുന്നതിനെ മാത്രമല്ല ആഹാരമെന്ന് അറിവുള്ളവർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ, ഇവയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതെല്ലാം ആഹാരമാണ്. ഈ അഞ്ചുവിധ ആഹാരങ്ങളും ശുദ്ധമായാൽ നമുക്കൊരിക്കലും ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതേ അല്ല. അപ്പോൾ ആധ്യാത്മിക ഭൗതിക അഭിവൃദ്ധി നമ്മെ തേടി വരും. ഈ ആഹാരതത്വം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകും വിധം സ്വാമി ഉപദേശിക്കുന്നു. നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലത് മണക്കുക, നല്ലത് കഴിക്കുക, അങ്ങനെ നല്ലവരാകുക. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് നാം ലോകത്തെ അറിയുന്നതും പ്രതികരിക്കുന്നതും. അതിലൂടെ നാം അകത്തേക്ക് വിടുന്നവ നല്ലതല്ലെങ്കിൽ പുറത്തു വരുന്നതും അതുപോലെ തന്നെയായിരിക്കും. ടാങ്കിൽ ഒഴിക്കുന്ന ജലമല്ലേ ടാപ്പിലൂടെ നമുക്ക് ലഭിക്കൂ. ടാപ്പിലെ വെള്ളം മലിനമാണെങ്കിൽ പഴിക്കേണ്ടത് ടാപ്പിനെയല്ല, ടാങ്കിലെ ജലത്തെയാണ്. ടാങ്കിലെ ജലം പഴിക്കേണ്ടത് അതിൽ വെള്ളം കൊണ്ടുവന്ന് നിറച്ചവരെയും. അഞ്ചിന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നാവ്. ആഹാരവും സംസാരവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു ഇന്ദ്രിയം നാവാണ്. അതുകൊണ്ട് വായിലൂടെ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കാം. ആഹാരം മൂന്ന് തരമുണ്ട്: സ്വാത്വിക ആഹാരം, രാജസാഹാരം, താമസാഹാരം. താമസിക ഭക്ഷണം കഴിക്കുന്ന ആൾ അലസനും മടിയനും രോഗിയും അക്രമിയും വന്യചിന്തകളുള്ളവനും അധമനുമായിത്തീരും. ദുശ്ചിന്തകൾ അയാളിൽ സദാ ഉണരും. രാജസ ഭക്ഷണം ഒരവനെ വികാരജീവിയും സദാ പ്രവർത്തന നിരതനും അമിത പ്രതീക്ഷയുള്ളവനും ഉത്കണ്ഠാകുലനും ബഹളക്കാരനുമാക്കും. സ്വാത്വിക ഭക്ഷണമാകട്ടെ ശാന്തത, പ്രസന്നത, സച്ചിന്തകൾ, സജ്ജന സംസർഗ താൽപ്പര്യം, തീർത്ഥാടനം തുടങ്ങിയവയിലേക്കാണ് ഒരവനെ നയിക്കുക. ഇനി ഗീതാ മാതാവിൻ്റെ അഭിപ്രായം കേൾക്കൂ. ആയുസ്, ഉത്സാഹം, മനോബലം, ദേഹബലം, ചിത്തസുഖം, ഇന്ദ്രിയ തൃപ്തി എന്നിവ വളർത്തുന്നവയും രുചികരങ്ങളും മൃദുവും ഹൃദ്യവുമായ ആഹാരം സ്വാത്വികർ ഇഷ്ടപ്പെടുന്നു. ഭയങ്കര കവർപ്പ്, പുളി, ഉപ്പ്, ചൂട്, എരിവ്, കാഠിന്യം എന്നിവയുള്ളതും ശരീരത്തെ ചൂടാക്കുന്നതും ശരീരക്ലേശം, മനക്ലേശം, രോഗവർദ്ധനം എന്നിവയ്ക്ക് കാരണവുമാകുന്ന തരം ആഹാരമാണ് രാജസന്മാർക്ക് തൃപ്തികരം. പഴകിയതും രുചികെട്ടതും പുളിച്ചതും ദുർഗന്ധമുള്ളവയും ശരിക്കും വേകാത്തതും എച്ചിലായതും അശുദ്ധികരവുമായ ആഹാരമാണ് താമസ സ്വഭാവക്കാർക്ക് ഇഷ്ടപ്പെടുക. ആഹാരം എങ്ങനെ സ്വഭാവത്തെ, അതായത് മനസ്സിനെ സ്വാധീനിക്കുന്നെന്ന് ബോധ്യമായല്ലോ. വെജിറ്റേറിയൻകാരെ പുച്ഛത്തോടെ ഇലയും കമ്പും കോലും ചപ്പുചവറും കഴിക്കുന്നവരെന്ന് ചിലർ പരിഹസിക്കാറുണ്ട്. അതേ ഭാഷയിൽ പറഞ്ഞാൽ സ്വാമി രാമതീർത്ഥന്റെ ഭാഷയിൽ, നോൺ വെജിറ്റേറിയൻ എന്നാൽ ശവന്തീനികൾ എന്നല്ലേ സാരം? കൊന്നു ജഡമാക്കിയ ശവശരീരമല്ലേ അതുമിതും ചേർത്ത് വെട്ടിവിഴുങ്ങുന്നത്? ശവം തിന്നുന്നവർ ശവന്തീനി തന്നെ. വിവേകാനന്ദ സ്വാമികളും ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന് അമേരിക്കയിൽ സസ്യാഹാരം കഴിച്ച് ശീലിക്കുന്ന കുട്ടികളെ അഭിമാനപൂർവം വിഗോൺ കിഡ്സ് എന്ന് വിളിക്കുന്നു. ലോകം അംഗീകരിച്ചിട്ടുള്ള ഭാരതീയരല്ലാത്ത മഹത്തുക്കളും പുണ്യാത്മാക്കളും മാംസാഹാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബെർണാഡ് ഷാ പറയുന്നു, മൃഗങ്ങൾ മനുഷ്യൻ്റെ കൂട്ടുകാരാണ്, കൂട്ടുകാരെ ആരും തിന്നാറില്ലല്ലോ. പൈതഗോറസ് 6-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെ: മനുഷ്യൻ മൃഗങ്ങളെ കൊന്നൊടുക്കുന്ന കാലത്തോളം മനുഷ്യർ തമ്മിൽ തമ്മിൽ കൊല്ലും. വേദനയുടെ കൊലയുടെ വിത്ത് വിതയ്ക്കുന്നവന് പ്രേമവും സന്തോഷവും കൊയ്തെടുക്കാനാവില്ല. ലിയോ ടോൾസ്റ്റോയി പറഞ്ഞു, മൃഗങ്ങളെ ഭക്ഷിക്കാതെ തന്നെ നമുക്ക് ആരോഗ്യത്തോടെയും ആയുസ്സോടെയും ജീവിക്കാം. നാം മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ അത് വെറുതെ രുചിക്ക് വേണ്ടി മാത്രം ഓരോ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. ഷാ ഉറപ്പിച്ചു പറയുന്നു, ആധ്യാത്മീയ ഉന്നതി ആഗ്രഹിക്കുന്ന ഒരുവൻ ഒരു കാരണവശാലും ശവം തിന്നരുത്. ഷാ തുടരുന്നു, ഒരു വിത്തിൽ അടക്കി വെച്ചിട്ടുള്ള അതിശയകരമായ ഊർജത്തെ അറിയണമെങ്കിൽ അത് കുഴിച്ചിടണം, നനയ്ക്കണം,
ആ വിത്തിലൊരു സ്ഫോടനം തന്നെ സംഭവിക്കുന്നു. മണ്ണിനെ പിളർന്ന് അതിൻ്റെ മുള പുറത്തേക്ക് വരും. കാലക്രമത്തിൽ വൻ വൃക്ഷമായി തീരും. പക്ഷേ ഒരാടിനെ കുറിച്ചിട്ട് നോക്കൂ, ഒന്നും സംഭവിക്കില്ല. അത് ചെയ്യുകയേ ഉള്ളൂ. ഇതാണ് രണ്ടിലുമുള്ള ഊർജത്തിൻ്റെ വ്യത്യാസം. എന്നെപ്പോലെയുള്ള ഒരാളുടെ പ്രതിഭ പശുവിനെ തിന്നാൻ കിട്ടില്ല. ജീവിക്കുന്ന ശവപ്പറമ്പുകളായി നാം നടക്കുമ്പോൾ ഈ ലോകത്തെങ്ങനെ മാതൃകാപരമായ അവസ്ഥയുണ്ടാവും? ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു, സസ്യാഹാരം നമ്മുടെ പ്രകൃതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ലോകമെല്ലാം സസ്യാഹാരം ശീലിച്ചാൽ ആ മാറ്റത്തിന് മാനവകുലത്തിൻ്റെ ഭാവി തന്നെ പൊളിച്ചെഴുതാൻ സാധിക്കുന്നതാണ്. ഗാന്ധിജി എഴുതി, തങ്ങളുടെ കൂടെയുള്ള ജീവജാലങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ. ലിയോനാർഡോ ഡാവിഞ്ചി പറഞ്ഞു, മനുഷ്യൻ സ്വതന്ത്രനായി നടക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെന്തിനവൻ പക്ഷിമൃഗാദികളെ കൂട്ടിലടയ്ക്കുന്നു? സൃഷ്ടിജാലങ്ങളിൽ ഒന്നാമൻ മനുഷ്യൻ തന്നെ. പക്ഷേ ക്രൂരതയിൽ അവൻ മൃഗങ്ങളെയും കവച്ചു വെക്കുന്നു. മൃഗങ്ങളുടെ മരണത്തിൽ നാം ജീവിക്കുന്നു. നമ്മുടെ ഉദരം ശവക്കുഴികളാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷിമൃഗാദികളെ ഭക്ഷിക്കുന്നിടത്തോളം കാലം നാം കാട്ടാളന്മാർ തന്നെ. തോമസ് എഡിസൺ പറയുന്നു, ഇങ്ങനെ പോകുന്നു പാശ്ചാത്യ പണ്ഡിതന്മാർ തന്നെ നടത്തുന്ന നോൺ വെജിറ്റേറിയൻ വിമർശനങ്ങൾ. എന്നെ കൊന്നു തിന്ന് കൊഴുപ്പിച്ച നിന്റെ ശരീരം ഞാൻ അവിടെ വെച്ച് ഭക്ഷിച്ചുകൊള്ളാം എന്നിങ്ങനെ മനുസ്മൃതി മാംസ ശബ്ദത്തിന് അർത്ഥം പറയുന്നു. നമുക്കിനി ആഹാരവും മനസ്സും തമ്മിലുള്ള ഉപനിഷത്ത് ചർച്ച ശ്രദ്ധിക്കാം. ഉപനിഷത്ത് ആണല്ലോ എന്തിൻ്റെയും നമ്മുടെ അവസാന വാക്ക്. പഠനം കഴിഞ്ഞെത്തിയ ശ്വേതകേതുവിനോട് പിതാവായ ആരുണി പഠിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നതായി ചാന്തോഗ്യത്തിൽ പറയുന്നു. ആ ചോദ്യങ്ങൾ കുട്ടിക്ക് പുതു വെളിച്ചം നൽകുന്ന ചർച്ചയായി തീർന്നു. പിതാവായ ആരുണി ശ്വേതകേതുവിനോട് പറഞ്ഞു, നാം ഭക്ഷിക്കുന്ന ആഹാരം ഉള്ളിൽ ചെന്നാൽ മൂന്നായി വിഭജിക്കപ്പെടുന്നു. സ്ഥൂലമായ ഭാഗം മലമായി തീരുന്നു, മധ്യമമായ ഭാഗം മാംസമായി തീരുന്നു, സൂക്ഷ്മമായ ഭാഗം മനസ്സായി തീരുന്നു. കുടിക്കുന്ന ജലവും മൂന്ന് തരത്തിലായി തീരുന്നു. സ്ഥൂലമായ ഭാഗം മൂത്രമായി തീരുന്നു, മധ്യമമായ ഭാഗം രക്തമായി മാറുന്നു, സൂക്ഷ്മമായ ഭാഗം പ്രാണനായി മാറുന്നു. എണ്ണ നെയ്യ് മുതലായവ ഉള്ളിൽ ചെന്നാൽ മൂന്നായി തിരിയുന്നു. സ്ഥൂലമായ ഭാഗം എല്ലുകളായി തീരുന്നു, മധ്യമമായ ഭാഗം മജ്ജയായി തീരുന്നു, സൂക്ഷ്മമായ ഭാഗം വാക്കായി തീരുന്നു. പുത്ര, അതുകൊണ്ട് മനസ്സ് അന്നമയമാണ്, പ്രാണൻ ജലമയമാണ്, വാക്ക് തേജോമയമാണ്. ശ്വേതകേതുവിന് ജിജ്ഞാസ ഉണർന്നു. കുട്ടി ചോദ്യങ്ങൾ തുടർന്നു, ആരുണി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്ലാസ് ആരംഭിക്കുന്നതാണ് ഇനി നാം ഉപനിഷത്തിൽ കാണുന്നത്. ആരുണി പറഞ്ഞു, വത്സ നീ 15 ദിവസം ആഹാരം പൂർണ്ണമായും ഒഴിവാക്കൂ, ഇഷ്ടം പോലെ ജലം കുടിച്ചുകൊള്ളുക. വിദ്യാർത്ഥി അതേപടി അനുസരിച്ചു. 15 ദിവസം ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിച്ചു. അതിനുശേഷം പൃഥുസവിധത്തിലെത്തി. പിതാവ് പഠിച്ച വേദങ്ങളൊക്കെ ചൊല്ലാൻ പുത്രനോട് ആവശ്യപ്പെട്ടു. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് കുട്ടി മറുപടി കൊടുത്തു. പിതാവ് പറഞ്ഞു, കത്തി ജ്വലിക്കുന്നൊരഗ്നി അത് കെട്ടടങ്ങി, പിന്നെ മിന്നാമിനിങ്ങിനെ പോലെ മാത്രം ജ്വലിക്കുന്നതായി. ആ അഗ്നിക്ക് തന്നെക്കാൾ വലിയതിനി ഒന്നും അപ്പോൾ ദഹിപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ നീ ആഹാരം ഉപേക്ഷിച്ചപ്പോൾ നിന്റെ 16 കലകളിൽ 15 കെട്ടടങ്ങി. ജലം കുടിച്ചതുകൊണ്ട് ഒരു കലയായ പ്രാണൻ മാത്രം ശേഷിച്ചു. അതിനാൽ നിനക്ക് മറ്റൊന്നും ഇപ്പോൾ ഓർക്കാൻ സാധിക്കുന്നില്ല. പോയി ആഹാരം കഴിച്ചു വരൂ, പിതാവ് ഉപദേശിച്ചു. ആഹാരത്തിന് ശേഷം ശ്വേതകേതു വീണ്ടും വന്നു. പിതാവ് പിന്നീട് ചോദിച്ചതിനെല്ലാം അവൻ നന്നായി ഉത്തരം പറഞ്ഞു. പിതാവ് വിശദീകരിച്ചു, പുത്ര നിന്നിലുള്ള 16 കലകളിൽ ഒന്നൊഴിച്ച് എല്ലാം ശുഷ്കമായി പോയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. മിന്നാമിനുങ്ങിനോളമുള്ള അഗ്നിയിൽ പുല്ലിട്ടാൽ അതിൽ തീ പിടിക്കും, പിന്നെ ചുള്ളിക്കം വിട്ട് പടിപടിയായി ആ അഗ്നി വളർത്താം. അതുപോലെ ആഹാരം കഴിച്ചപ്പോൾ നിന്നിലെ മറ്റ് കലകളും ഇപ്പോൾ സജീവമായി. അതിനാൽ ഇപ്പോൾ നിനക്ക് വേദങ്ങളെല്ലാം ഓർമ്മ വന്നു. അതാണ് മനസ്സ് അന്നമയമാണെന്നും പ്രാണൻ ജലമയമാണെന്നും പറഞ്ഞത്. അതിഗഹനവും രസകരവുമായ ഈ ഉപനിഷത്ത് ഭാഗം നമ്മെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നു. കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചായിരിക്കും നിന്റെ മനസ്സ്. അതിനാൽ
മനസ്സ് നന്നാകണമെങ്കിൽ, നിയന്ത്രിതമാകണമെങ്കിൽ സ്വാത്വിക ആഹാരം ശീലിച്ചേ തീരൂ. മാംസ ഭക്ഷണാദികൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ആനയെ ശ്രദ്ധിക്കൂ, എത്ര ശാന്തൻ, ശക്തൻ, ഗംഭീരൻ, ധീരൻ. പക്ഷെ സിംഹമോ ഒരു നിമിഷം അടങ്ങിയിരിക്കുന്നുണ്ടോ? തീറ്റ കഴിഞ്ഞാലും നടപ്പ് തന്നെ നടപ്പ്. ഇതിന്റെ പ്രധാന കാരണം രണ്ടുപേരുടെയും ഭക്ഷണം. മാംസപ്പൊക്കുകൾ പൊതുവെ സ്വസ്ഥരല്ല. മൃഗമായാലും മനുഷ്യരായാലും സസ്യപ്പൂക്കളൊക്കെ പൊതുവെ ശാന്തചിത്തരായിരിക്കും. ആഹാരശുദ്ധി കൊണ്ട് മനസ്സ് പവിത്രവും പരിശുദ്ധവുമാക്കാൻ നാം ശ്രമിക്കുക തന്നെ വേണം. ജയ് സൈറാം.